ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ടെക് ഫോർ കേരള. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വാട്സപ്പിന്റെ ലേറ്റസ്റ്റ് ആയ ഫീച്ചേഴ്സിനെ പറ്റി പറയാനായിട്ടാണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. തെറ്റായ വിവരങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ഏറ്റവും പുതിയ ശ്രമത്തിൽ വാട്സപ്പ് അതിന്റെ പ്ലാറ്റ്ഫോമിൽ എത്ര തവണ ഒരു സന്ദേശം പങ്കിടാമെന്നതിന് അധിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അഞ്ചോ അതിലധികമോ തവണ കൈമാറിയ ഏതൊരു സന്ദേശവും ഇപ്പോൾ ഒരു പുതിയ പരിധി നേരിടേണ്ടി വരുമെന്ന് ഫേസ്ബുക്ക് പ്രസ്ഥാനമായ തൽക്ഷണ സന്ദേശമയക്കൽ സേവനം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് ഈ മാറ്റം വാട്സപ്പിൽ ലഭ്യമാക്കുമെന്ന് ടെക് റഞ്ജിനോട് പറഞ്ഞു. ഒരേ സമയം 5 ഉപഭോക്താക്കളിലേക്ക് ഒരു സന്ദേശം കൈമാറുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ പരിമിതപ്പെടുത്തിയ കഴിഞ്ഞ വർഷത്തെ വാട്സപ്പിന്റെ അപ്ഡേറ്റ് ഇന്നത്തെ നീക്കത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2 ബില്യണിലധികം ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന ഈ സേവനം ആഗോളതലത്തിൽ സന്ദേശം ഫോർവേഡുകളുടെ എണ്ണം 25% കുറയ്ക്കുവാൻ അനുവദിച്ചതായാണ് അറിയിച്ചത്. വാട്സപ്പിലെ എൻ ടു എൻഡ് എൻക്രിപ്ഷൻ കമ്പനി നിരവധി വിപണികളിൽ പോരാടുന്നു. ഇത് ഒരു സന്ദേശത്തിൻ്റെ ഉള്ളടക്കം വായിക്കുന്നതിൽ നിന്ന് തടയുന്നു. അതിനാൽ ഒരു സന്ദേശത്തിൻ്റെ മെറ്റാ ഡാറ്റയെ ആശ്രയിച്ചാണ് അതിൻ്റെ വ്യാപനം കണക്കിലാക്കുന്നത്. ഫോർവേഡിങ്ങിൻ്റെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് അവർക്ക് കാണാൻ സാധിച്ചു. അത് അമിതമായി എന്ന് അവർക്ക് തോന്നി. തെറ്റായ വിവരങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുമെന്നും അവർ വിശ്വസിച്ചു. വ്യക്തിഗത സംഭാഷണത്തിനുള്ള ഒരു സ്ഥലമായ വാട്സപ്പ് നിലനിർത്തുന്നതിനായി ഫോർവേഡിങ്ങിൻ്റെ എണ്ണം കുറയ്ക്കണമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്ത്യൻ സർക്കാർ വാട്സപ്പിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ബോട്ട് പുറത്തിറക്കി. വാട്സപ്പിൻ്റെ ബീറ്റ പതിപ്പിൽ ഒരു സവിശേഷത പരീക്ഷിക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സന്ദർഭത്തിലായി ലഭിച്ച വാചകവും അല്ലെങ്കിൽ വീഡിയോ ഉപയോഗിച്ച് വെബിലൂടെ വേഗത്തിൽ സംയോജിക്കാനുള്ള കഴിവ് നൽകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഇനി കാണുന്നവരെ ഗുഡ് ബൈ.